നമസ്കാരം മുസ്ലിം രാജ്യങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത് മറ്റു മതങ്ങളോട് യാതൊരു സഹിഷ്ണുതയും പുലർത്താത്തവരാണ് എന്നാണ് പ്രത്യേകിച്ച് പാകിസ്ഥാൻ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളാണ് അവിടെ ഭൂരിഭാഗം ഉള്ളത് അവിടുത്തെ സർക്കാരും മുസ്ലിങ്ങളാണ് അല്ലെങ്കിൽ സർക്കാരിൽ ഉള്ളത് മുസ്ലിങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ മറ്റു മതങ്ങളോട് യാതൊരു വിധത്തിലുള്ള സഹിഷ്ണുതയും പുലർത്താത്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട് പാകിസ്ഥാനിൽ ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രം ക്രൈസ്തവരുടെ കയ്യിൽ നിന്നല്ല ഒരു ക്രിസ്തീയ കുടുംബത്തിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത് ഹിന്ദുക്കൾക്ക് തിരികെ നൽകിയിരിക്കുകയാണ് ഇത് പാകിസ്ഥാൻ ആയതുകൊണ്ടാണ് ഇത് വാർത്തയാകുന്നത് കാരണം ഒരു തരത്തിലും ഹിന്ദുക്കളോട് സഹിഷ്ണുത പുലർത്താത്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ ചില മാസങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാനിൽ നിന്ന് നിരന്തരമായി വന്നുകൊണ്ടിരുന്ന വാർത്ത ഹൈന്ദവ ക്ഷേത്രങ്ങൾ തകർക്കുന്നു എന്നാണ് എന്നാൽ ഇപ്പോൾ ആ സാഹചര്യം മാറി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഒരു ക്രൈസ്തവ കുടുംബം കുറേ വർഷങ്ങളായി കൈവശം വെച്ചിരുന്ന ഒരു ഹിന്ദു ക്ഷേത്രം ഒരു വാൽമീകി ക്ഷേത്രം അത് സർക്കാരിൻ്റെ കീഴിലുള്ള ഇ ടി പി ബി അതായത് ഇ ടി പി ബി എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷ ആരാധനാലയങ്ങൾ സൂക്ഷിക്കുന്ന സർക്കാരിൻ്റെ സംവിധാനമാണ് അവർ നിയമ പോരാട്ടം നടത്തി അത് ആ കുടുംബത്തിൽ നിന്ന് പിടിച്ചു വാങ്ങിയിട്ട് അത് ഹിന്ദുക്കൾക്ക് കൊടുത്തിരിക്കുകയാണ് ഇവരുടെ കീഴിൽ ഏകദേശം നൂറ്റി അൻപതോളം ഗുരുദ്വാരകളും ഇരുന്നൂറോളം ക്ഷേത്രങ്ങളും ഇ ടി പി ബിയുടെ കീഴിൽ അവർ പരിപാലിച്ചു പോരുന്നുണ്ട് അവരാണ് ഇപ്പോൾ ഈ വാൽമീകി ക്ഷേത്രം ഹിന്ദുക്കൾക്ക് കൈമാറിയിരിക്കുന്നത് ഈ സംഭവം നടന്നിരിക്കുന്നത് ലാഹോറിനടുത്തുള്ള അനാർക്കിളി ബസാറിലാണ് ഇതൊരു വാൽമീകി ക്ഷേത്രമാണ് ഈ ലാഹോറിൽ ആകെയുള്ളത് രണ്ട് ക്ഷേത്രമാണ് അതിലെ ഒരു ക്ഷേത്രമാണ് ഇത്രയും കാലം ക്രിസ്തീയ കുടുംബം കൈവശം വെച്ചിരുന്നത് അതാണിപ്പോൾ സർക്കാർ ഇടപെട്ട് ഹിന്ദുക്കൾക്ക് കൈമാറിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് വേൾഡ് നിരർ